പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബുദ്ധിക്കുണ്ടാകുന്ന മുട്ടെന്ന. എന്ന് പറഞ്ഞാൽ എങ്ങോട്ടൊന്ന് പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുൻപോട്ട് നീങ്ങണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല. വല്ലാത്ത സാഹചര്യത്തിന്റെ അകത്ത് കിടന്ന് പ്രയാസം അനുഭവിക്കുന്ന അനുഭവമാണത്. എന്നാൽ ദാവീദ് പറയുന്ന കാര്യം ശരിയാണ്, എന്റെ അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ദാവീദിന്റെ ആശ്വാസം, അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ആലോചന തന്ന് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതൊരു ഭയങ്കര ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ 23-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയത്, യഹോവയായ ദൈവം എന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനു മുട്ടില്ല. അങ്ങനെ ഒരു പ്രയാസത്തിന്റെ അനുഭവം തനിക്കില്ല. കാരണം യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന് അത്രയ്ക്ക് ആശ്വാസം പകരുന്നതാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച്, വളരെ പ്രയാസം അനുഭവിച്ച്, ആരോടൊന്ന് പറയും, എങ്ങോട്ടൊന്ന് നീങ്ങും എന്നൊക്കെ ചോദിച്ച് ഭാരപ്പെടുമ്പോൾ, കർത്താവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യഹോവയായ ദൈവം നമ്മളുടെ ഇടയനായാൽ അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസത്തിന്റെ ആവശ്യമില്ല. ശരിക്കും ഫിലിപ്പിയ ലേഖനം 4:19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരുവെന്ന്. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രിയരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ആ പ്രയാസങ്ങളില്ലേ, അത് ദൈവം മാറ്റും. ആ ബുദ്ധിമുട്ടുകളില്ലേ, അത് ദൈവം മാറ്റും. ആ ഞെരുക്കങ്ങളില്ലേ, അത് ദൈവം മാറ്റും. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയരെ, ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രതികൂലമേനിക്കെന്നും വരട്ടെ, ലോകം എന്നാലും പരിഹസിച്ചിടട്ടെ. പ്രതികൂലമേനിക്കെന്നും വരട്ടെ, ലോകം എന്നാലും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാദം ചേരും. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം കർത്താവേ. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ അഞ്ഞടിച്ചാലും, അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിന്നും വലിയ വിടുതലിലേക്ക് ദൈവം കരം പിടിച്ച് അവിടുന്ന് ഉയർത്തണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ദൈവകൃപ കൊണ്ടിരിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.